വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ് ലോ പോയിന്റ് വനിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബിനോ ശശിയാണ് കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോ ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ് അഡ്വക്കേറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു ഹലോ നമസ്കാരം നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളാം താങ്കള് താങ്കള് കോൺട്രാക്ട് ലിമിറ്റഡ് കോൺട്രാക്ട് ആണോ അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണോ അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ താങ്കൾ ആറ് മാസം ബാൻ ഉണ്ടാവും അത്രേ ഉള്ളൂ സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ എസ് എം എസ് ആണ് ഐ എം ഗോയിങ് ടു ജോയിൻ ഇൻ എ ഓൺലൈൻ ചിട്ടി ആൻഡ് ഇറ്റ് മന്ത്ലി പേയ്മെന്റ് വിൽ ഗോൺ ഫ്രം മൈ ക്രെഡിറ്റ് കാർഡ് പ്ലീസ് അഡ്വൈസ് മീ അബൌട്ട് ദ ലീഗാലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യം ഓൺലൈൻ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ് മിസ്റ്റർ സുനിൽ കാരണം ഒരു കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള ഫൈനാൻസ് ഇന്റർഫേസ് ലിമിറ്റഡ് KSFE ഓൺലൈനൊന്നും ചിട്ടിയില്ല തോന്നിയിട്ടില്ല പിന്നെ ഈ ചിട്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കൺട്രീസിലും ചിട്ടി നിയമം ഇല്ല ഇവിടെ ഇല്ല യൂറോപ്യൻ കൺട്രീസൊന്നുമില്ല പല കൺട്രീസിലും ഇല്ല ചിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനം നിയമപരമായിട്ട് ഗവൺമെൻറ് തന്നെ നടത്തിക്കൊണ്ട് ലാഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സാധനം ഇൻ്റർനാഷണലി ഓൺലൈനിലൊന്നും ആക്കിയിട്ടില്ല ആയിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂലില്ല എപ്പോഴൊന്നും KSFE ഓൺലൈനിലായി എന്നുള്ളവരും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഒരുപാട് ഗാമിളി നടക്കുന്നുണ്ട് ഈ ചിട്ടി ഒക്കെ പറഞ്ഞിട്ട് ചെയ്ത് പൈസ അടയ്ക്കുക നിങ്ങൾ നടക്കുക എന്ന് വെച്ചാൽ അത് ഈ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫുൾ റെലവൻസി അതായത് ആര് നടത്തുന്നു ഏത് ഗവൺമെൻറ് നടത്തുന്നു എവിടെയാണ് എൻ്റെ ആസ്ഥാനം ആരാണ് എൻ്റെ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം അങ്ങനെയുള്ള ഓൺലൈനിലേക്ക് കണക്ക് ഓൺലൈനിൽ നിന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിലേക്ക് അതിൻ്ന വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് നാരായണൻ ഓക്കെ നാരായണൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചു മിനിമം മൂന്ന് തവണ അടച്ചു കഴിഞ്ഞാൽ ആ പൈസ LIC ഇവിടെ കിടക്കും പക്ഷെ നിങ്ങൾക്ക് ഈ തവണ കുടിശ്ശിക തവണ മുടക്കിയുണ്ട് LIC ബെനിഫിറ്റ് ഒന്നും തരത്തില്ല കിട്ടത്തില്ല അടച്ച അടച്ച കാശ് മൂന്ന് തവണ അടച്ചുകൊണ്ട് കിട്ടും ആ വയസ്സ അടച്ച കിട്ടും കിട്ടും ആ അത് അവർക്ക് ഒരു തവണ അടച്ച കിട്ടത്തില്ല അത് മൂന്ന് തവണ കണ്ടിന്യൂസ് അടച്ചു കഴിഞ്ഞാല് നമ്മൾ അടച്ച ആ അതൊന്നും റീസൺ ഒന്നുമില്ല അത് ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല അതിലൊരു ചെറിയ എമൗണ്ട് അവരെ എടുത്തതിന് ശേഷം ബാക്കി പൈസ കിട്ടും നിങ്ങൾക്ക് കുറച്ച് പൈസ അവരെ എടുത്തിട്ട് കിട്ടും ഓക്കെ ഉത്തരം ലഭിച്ചെന്നായിരുന്നു വിളിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഓക്കെ താങ്ക് യു ഓൺലൈൻ ചിട്ടിയുടെ വിശ്വാസം അല്ല ഓൺലൈൻ ചിട്ടിലൈ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിൽ ഒരിക്കലും കേരളത്തിൽ KSFE ഇതുവരെ എൻ്റെ അറിവിൽ ഓൺലൈനിൽ ചിട്ടി വന്നിട്ടാന്ന് തോന്നിയിട്ടില്ല പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സോ കാര്യങ്ങളോ ചിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് അവൻ്റെ റിലവൻസി അവിടുത്തെ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിരിക്കണം ഈ ചിട്ടി നടത്തുന്ന കമ്പനി ചിട്ടി ആ എമൗണ്ട് ബാങ്കിൽ കെട്ടി വെക്കണം രജിസ്റ്റർ ഓഫീസിൽ കെട്ടി വെക്കണം ഡെപ്പോസിറ്റ് ചെയ്യണം അല്ല വെറുതെ പോയി ചിട്ടി ഉണങ്ങാൻ പറ്റത്തില്ല ഈ കാരണം ആൾക്കാർ ഇത് കൈശ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റിന് പൈസ എടുത്തിട്ട് കൊടുക്കേണ്ടതാണ് ചിട്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയണം അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു ഹലോ നമസ്കാരം നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ അനിൽ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ അതെ നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് KSFE ആ ചിട്ടിൽ മൊത്തം അടച്ച ആൾക്കാരുടെ പേരുകളും എത്ര അടച്ചെന്നും ആർക്ക് വീഴ്ച വരുത്തിയെന്നും എത്ര പേര് കുടിശ്ശിക വരുത്തിയെന്നും എത്ര പേര് വിധ പലിശ എടുത്തു ഫുൾ ലിസ്റ്റ് കിട്ടും കണക്ക് കിട്ടും റൈറ്റ് റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും
കിട്ടും പിഴിച്ചകൻ ചെട്ടിക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങൾ കുടിശ്ശിക വരാത്ത ഈ റെഗുലർ ആയിട്ട് അടച്ചുന്നവർക്ക് കംപ്ലീറ്റ് വെറും കിട്ടും ആരൊക്കെ ഉണ്ടെങ്കിൽ അതെ 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 അത് അത് അതെ പ്രത്യേകം പറഞ്ഞാൽ ജേക്കബ് അലക്സാണ്ടർ വേഴ്സസ് കെ എസ് എഫ് എന്നുള്ളത് വിധി വന്നിട്ടുണ്ട് 15 വർഷം മുമ്പേ കേരള ഹൈക്കോടതി വിധിയുണ്ട് സുപ്രീംകോടതി പോയിട്ട് അവരത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വിധിയെ അവർ കെ എസ് എഫ് ഇയിൽ പറഞ്ഞാൽ മതി ആ കഴിഞ്ഞു പോയി ചെട്ടിക്ക് അപ്ലിക്കബിൾ ആണ് നമ്മൾ 3 വർഷം നമുക്ക് പിന്നീട് കഴിഞ്ഞു പോരുന്നേ ഉള്ളൂ 3 ഇയർ അതെ അതെ ചോദിക്കാം ചോദിക്കുക കേട്ടോ ഓക്കെ എന്നാൽ വിളിച്ചതിന് നന്ദി ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഓൺലൈൻ ചെട്ടികളുടെ വിശ്വാസ്യതയെ കുറിച്ചാണ് പറഞ്ഞു അതായത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട് കാശ്മീർ പ്രത്യേക കാശ്മീരിൻ്റെ പ്രത്യേക നിയമസംബന്ധം ഉപയോഗിച്ചിട്ട് ചിട്ടി രജിസ്റ്റർ ചെയ്യാം അങ്ങനെ പല ആൾക്കാരും പല കമ്പനീസിനും ജമ്മു കാശ്മീർ ചിട്ടി രജിസ്റ്റർ ചെയ്യും ചെയിൻ രജിസ്ട്രേഷൻ കിട്ടി അപ്പോൾ ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഉണ്ട് എന്നിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും പോയിട്ട് ആൾക്കാർ പൈസ കളക്ട് ചെയ്യും ഇവർ നാളെ ഈ സുപ്രഭാതത്തിൽ ഈ ചിട്ടി കമ്പനി കാണത്തില്ല ഈ അടച്ച ആളിനെ കാണത്തില്ല ഇവർ എവിടെ പോയിട്ട് കേസ് കൊടുക്കും അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് നടത്താനുള്ള റൈറ്റ് ഒന്ന് പറയുക ഓക്കെ ഇന്ത്യയിൽ എനിക്ക് ഞാൻ ഡൽഹി അല്ലെങ്കിൽ സുപ്രീം ജമ്മു കാശ്മീരിൽ ഞാൻ രജിസ്റ്റർ ചെയ്താൽ ഞാൻ എനിക്ക് ചിട്ടി നടത്താനുള്ള റൈറ്റ് ഉണ്ട് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചിട്ടി പിടിക്കും ഓക്കെ പക്ഷേ അപ്പോഴേക്കും പിന്നെ ഇതിന് കേസൊക്കെ വേണ്ടി അവിടെ പോകേണ്ടി കാശ്മീർ പോകേണ്ടി വരും അവിടുത്തെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കണം അത് ചെറിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും അത് ഒരു ചിട്ടിക്ക് അവരിപ്പോൾ 100,000 രൂപ ആ ചിട്ടിയെങ്കിൽ 100,000 രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ചിട്ടി നടത്താനുള്ള റിമിഷൻ കിട്ടും ഇവർ എന്ത് വെച്ചാൽ ഇതിൻ്റെ മറവില് 10 എണ്ണം നടത്തും 10 ലക്ഷത്തിന് 10 കിട്ടി നടത്തും അപ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് കോടതി വന്നിട്ട് ഫോർഫിറ്റ് ചെയ്യാൻ വേണ്ടി പൈസ നോക്കുമ്പോൾ അപ്പോൾ 1 ലക്ഷം കാണുള്ളൂ ഇത്രയും ആൾക്കാരുടെ പൈസ കണക്ക് അവരെടുപ്പിട്ട് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിട്ടി ഗവൺമെൻറ്റിൻ്റെ ചിട്ടി അല്ലാതെ പ്രൈവറ്റ് ചിട്ടിക്ക് ആൾക്കാർ ചേരലെന്ന് പറയുന്ന കാരണം കാരണം അതിനൊരു ഇത്ര എണ്ണ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളത് അവർ നമ്മൾ പറയത്തില്ല റിവീൽ ചെയ്യത്തില്ല നമുക്ക് അറിയത്തില്ല നാളെ നമ്മൾ കൊട്ടി പോകുമ്പോൾ പൈസ കിട്ടും നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെയാണ് ഓൺലൈൻ ഈ ആരെയാണ് ഓൺലൈൻ നടത്തണമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുണ്ടാവും പ്രൈവറ്റ് കമ്പനീസുകാരിക്കും ഓൺലൈൻ നടത്തുന്നത് കൃത്യമായിട്ട് നാളെ പോയിട്ട് പൈസ പോയിട്ട് തിരിച്ച് നമുക്ക് കാശ് കിട്ടാൻ പോകുമ്പോൾ ആണ് നമ്മൾ അറിയണത് ഈ കമ്പനി ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെന്നും അല്ലെങ്കിൽ ഈ ലൈസൻസിൻ്റെ മറവിൽ അവർ ഓൺലൈൻ ചെയ്തതാണെന്നും ആ പൈസ അവർക്ക് കോടതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇല്ലീഗലായിട്ട് ചെയ്തിട്ടില്ല അവരെ കമ്പനി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഈ ആൾക്കാരെ അങ്ങ് മുങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ട് നടക്കാനല്ലേ പറ്റത്തുള്ളൂ റിക്കവറി ചെയ്ത് ക്യാഷ് പോയില്ലേ അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഓൺലൈനിൽ സുനിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ചിട്ടികളിലൊന്നും അവർ പരസ്യവും അവരുടെ ഇതും വാഗ്ദാനങ്ങളും കണ്ടിട്ട് ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഓക്കെ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ വിപിൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ അതായത് ഈ പേഴ്സണൽ ലോണ് താങ്കൾ കുടിശ്ശിക വരുമ്പോൾ മാത്രമേ അതിന് ഇഷ്യൂ ആവത്തുള്ളൂ ഈ കുടിശ്ശിക കറക്റ്റ് അടച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ബാങ്കിനകത്ത് നിങ്ങൾക്കൊന്നും വിസ ചേഞ്ചിങ്ങും ജോബ് മാറുന്ന പറ്റി യാതൊരു ബന്ധവുമില്ല കാരണം ഈ ബാങ്ക് കുടിശ്ശിക വരുമ്പം ആണ് നിങ്ങളെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഗ്യാരണ്ടി ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ചെക്ക് റിട്ടേൺ മണി കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ആവും അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ വിസ അടിക്കാൻ പറ്റത്തില്ല അപ്പോഴേക്കും ജോലി മാറാൻ പറ്റത്തില്ല അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് ഈ കുടിശ്ശിക ഇല്ലെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ജോലി മാറാൻ പോകുന്ന കാര്യം നിങ്ങൾ ജോലി മാറുക അടുത്ത ജോലി കയറി കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അതെ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പനി നിങ്ങളെ സാലറിൻ്റെ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ കമ്പനി ഒരിക്കലും ഈ ലോൺ അണ്ടർടേക്കിംഗ് കൊടുക്കത്തില്ല അങ്ങനെ കമ്പനി അണ്ടർടേക്കിംഗ് കൊടുക്കുന്ന കേസുണ്ടെങ്കിൽ കമ്പനി തന്നെ ബാങ്കിനെ അറിയിക്കും ബാങ്ക് അപ്പോൾ തന്നെ നിങ്ങൾ പറയും പുതിയ കമ്പനിയുടെ അണ്ടർടേക്കിംഗ് കൊണ്ടുവരാൻ പറയും അല്ലെങ്കിൽ മൊത്തം പൈസ തിരിച്ചടയ്ക്കാൻ പറയും ആ സമയത്ത് അപ്പോൾ അല്ലല്ല സാലറി ട്രാൻസ്ഫർ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അവിടെ അല്ല ലോൺ എടുക്കുമ്പോൾ നിങ്ങളെ എംപ്ലോയർ പറയണത് നിങ്ങളെ എൻ്റെ സർവീസ് ബെനിഫിറ്റും ഗ്രാറ്റുവിറ്റിയും എല്ലാം ഞാൻ നേരിട്ട് ബാങ്കിലോട്ട് അടച്ചോളാം ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ എൻ ഒ സി ഇല്ലാതെ ഇദ്ദേഹത്തിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ടർടേക്കിംഗ് നിങ്ങളെ കമ്പനി ബാങ്കിന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ താങ്കൾ ആ കമ്പനി സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും നിങ്ങളെ എംപ്ലോയർ ആ ബാങ്കിനെ അറിയിക്കും അറിയിക്കുമ്പോൾ ബാങ്ക് നിങ്ങളെ ഡിമാൻഡ് ചെയ്യുക ഈവൻ ഇഫ് നിങ്ങൾ ഡിഫാൾട്ട് ഇല്ലെങ്കിൽ പോലും ബാങ്കിന് ഡിമാൻഡ് ചെയ്യാം പുതിയ ജോലിയുടെ കമ്പനിയിൽ നിന്ന് ഇതേപോലെ ലെറ്റർ കൊണ്ടുവരാൻ പറയും ബാങ്ക് നിങ്ങളെ സാലറി ട്രാൻസ്ഫർ ചെയ്തോളാം എന്നും നിങ്ങൾ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് അവരെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറയും
ഇല്ലെങ്കിൽ ഈ ഇൻഡസ് സർവീസ് ബെനിഫിറ്റ് ഈ ഈ എംപ്ലോയർ ഈ ബാങ്കിൽ ആയിരിക്കും ബാങ്ക് അത് സെപ്പറേറ്റ് ഡെപ്പോസിറ്റിൽ അവിടെ കീപ്പ് ചെയ്യും നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല ബാങ്ക് ബാങ്ക് എടുക്കത്തില്ല അത് ഈ ലോൺ തിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ ഉത്തരം ലഭിച്ചെന്ന് വരുന്നു വിളിച്ചതിന് നന്ദി ഓക്കെ അപ്പോൾ അതാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരിക്കലും ഇത്തരത്തിൽ ഓൺലൈൻ ചിട്ടി നടത്തരുത് കാരണം ഓൺലൈൻ ചിട്ടിക്ക് അതിൻ്റെതായ ഈ നിയമ കാര്യങ്ങളൊന്നും ഗവൺമെൻറ് തന്നെ ഓൺലൈൻ ചിട്ടി തുടങ്ങിയിട്ടുള്ള എനിക്ക് എൻ്റെ അറിവിലില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അറിഞ്ഞ അതുകൊണ്ട് ഏത് പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും പ്രൈവറ്റ് കമ്പനിയിൽ ഓൺലൈൻ അല്ലാതെ നേരിട്ട് ചിട്ടി നടത്തുന്നതിന് അപകടമാണ് നേരിട്ട് പോയി ചിട്ടി നടത്തുന്നത് പിന്നെ ഓൺലൈൻ തന്നെ പറയേണ്ട കാര്യമില്ല അതേസമയം ഗവൺമെൻറ് ആണ് ഇപ്പോൾ കെസിബി ഓൺലൈൻ വെക്കണമെങ്കിൽ ഓക്കെ നമുക്ക് അറിയാം ഗവൺമെന്റിനാണ് ഗവൺമെന്റ് ഫെസിലിറ്റീസ് ആണ് ചെയ്യാം ഓക്കെ മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ അനിൽ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ ഹലോ ആ ചോദിച്ചോളൂ പറഞ്ഞു അപ്പോ ഞാനിപ്പോ ജോലി മാറണമെന്നുണ്ടെങ്കിൽ ഷാർജ ഇതിലാണ് എന്റെ ഇത് വന്നേക്കണം അപ്പൊ ഞാൻ ജോലി മാറണമെങ്കിൽ ബാങ്ക് വരുമോ അതെ താങ്കൾ ഇപ്പൊ ജോലി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ലിമിറ്റഡ് കോൺട്രാക്ട് കോൺട്രാക്ട് ആണോ എന്നെ കൊണ്ട് കോൺട്രാക്ട് ഒന്നും ആക്ച്വലി സൈൻ ചെയ്തിട്ടില്ലായിരുന്നു ലേബർ കാർഡ് കിട്ടിയില്ല ലേബർ കാർഡ് കിട്ടാതെ വർക്ക് ചെയ്തു ലേബർ കാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോ ഇത് ആദ്യം പുതിയ റൂൾ അനുസരിച്ചിട്ട് അല്ല പിന്നെ ലേബർ കാർഡിൽ ലേബർ അപ്രൂവൽ ഇല്ലാതെ ദിവസങ്ങൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ലേബർ അപ്രൂവൽ എടുത്ത് കാണുമല്ലോ അപ്പോഴും കാർഡ് സാങ്കേതികപരമായിട്ട് കാർഡ് ചിലപ്പോൾ കിട്ടാൻ താമസിക്കും പക്ഷേ ലേബർ അപ്രൂവൽ മിനിസ്ട്രി ഓഫ് ലേബറിൽ താങ്കളുടെ ഫയലും ഉണ്ടാവും താങ്കളുടെ പേരും ഉണ്ടാവും അവിടെ താങ്കളുടെ പേരിൽ അവിടെ അവിടെ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കാർഡ് കൈ കിട്ടില്ലെന്ന് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഈ ഇതിപ്പോൾ 4 മാസം എന്ന് പറഞ്ഞാൽ പ്രൊബേഷൻ പീരീഡ് 6 മാസമുണ്ട് ഈ സമയത്ത് താങ്കൾ റിസൈൻ ചെയ്യണോ അതേ അവർ കമ്പനി ടെർമിനേറ്റ് ചെയ്യണോ നിങ്ങൾക്ക് 6 മാസം ബാൻ എന്തായാലും അൺലിമിറ്റഡ് കോൺട്രാക്ട് എന്തായാലും ഉണ്ടാവും ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ 1 ഇയർ വരെ ബാൻ ഉണ്ടാവും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാം പുതിയ ജോലിക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയും സാലറി 12,000 ഉണ്ടെങ്കിൽ ബാൻ ബാധിക്കത്തില്ല ഇല്ല ബാൻ നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യാൻ ബാൻ വരും പക്ഷേ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാം ബാൻ മാറ്റാം ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള സാലറി ഉണ്ടെങ്കിൽ എന്താണ് ചാർജില്ല ചാർജില്ല ചാർജൊന്നുമില്ല ഇവിടുത്തെ പുതിയ നിയമമുണ്ട് പുതിയ അമെൻമെന്റ് ലോ വന്നിട്ടുണ്ട് നിങ്ങളെ 3 കാറ്റഗറി ഉള്ളവർക്ക് ബാൻ ബാധിക്കത്തില്ല ഡിഗ്രി ക്വാളിഫിക്കേഷനും സാലറി 12,000 ഡിപ്ലോമ ക്വാളിഫിക്കേഷന് സാലറി 7,000 SLC ക്വാളിഫിക്കേഷന് സാലറി 5,000 ഉള്ള ഒരു പുതിയ ജോലി ആണെങ്കിൽ കിട്ടണമെങ്കിൽ അതിന് പഴയ ബാൻ ബാധിക്കും മാറും ഓട്ടോമാറ്റിക്കലി മാറും ബാധിക്കത്തില്ല മാറ്റം നിൽക്കത്തില്ല ബാൻ ഡിഗ്രി ഹോൾഡേഴ്സിന് അപ്പൊ ഡിഗ്രി ഹോൾഡർ ആണല്ലേ താങ്കൾ 12,000 വേണം സാലറി ഈ ബാനില്ല കേട്ടോ ഉത്തരം ലഭിച്ചെന്ന് കരുതാനിൽ വിളിച്ചതിന് നന്ദി അഡ്വക്കേറ്റ് നിരവധി ചോദ്യങ്ങൾ ഇനിയുമുണ്ട് SMS ചോദ്യങ്ങളുണ്ട് പക്ഷേ മുഴുവനാക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു തീർച്ചയായും SMS അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി വിളിച്ച പ്രേക്ഷകർക്കും നന്ദി അടുത്ത ആഴ്ച ഈ ചോദ്യങ്ങൾ ആദ്യം തന്നെ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നതായിരിക്കും അഡ്വക്കേറ്റ് അതിനുള്ള ഉത്തരം നൽകുന്നത് അഡ്വക്കേറ്റ് വളരെ നന്ദി എന്നാൽ അഡ്വക്കേറ്റിനെ നേരിട്ട് ലഭിക്കാനായി 0501524701 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഒപ്പം NTU ഹെൽപ്പ് ലൈൻ നമ്പർ 0508706562 എന്ന നമ്പറിലേക്ക് വിളിച്ചും നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ക്വാർട്ടർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനു ശശി ഉണ്ടാവും അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.